ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അബായ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 6 അബായാസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൽ എൻ്റെ സിസ്റ്ററിൻ്റെ അബായാസും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഇടാറുണ്ട്. അപ്പോൾ ഒരു 6 അബായാസ് നിങ്ങളെ കാണിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അഫി ട്രെൻഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അഫി ട്രെൻഡ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു അബായയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു സിമ്പിൾ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അബായയാണ്. ഇതൊരു പൈപ്പിംഗ് വർക്കാണ് കേട്ടോ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കയ്യിലാണെങ്കിലും അതിൻ്റെ ഒരു ഫുൾ ബോഡിയിൽ ആണെങ്കിലും ഒക്കെ ഒരു പൈപ്പിംഗ് വർക്കാണ് വന്നിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റ് കളർ പോലത്തെ ഒരു പൈപ്പിംഗ് വർക്ക്. അതുപോലെ തന്നെ ഇത് 2 ടൈപ്പ് ഓഫ് ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ. കണ്ടോ, ആ ഒരു ക്ലോത്തും അതിൻ്റെ ബാക്കിയുള്ള ക്ലോത്ത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള പർദ്ദയായിരുന്നു കേട്ടോ, അബായായിരുന്നു. അപ്പോൾ അത് നല്ല ഓപ്പൺ ആയിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ടൈറ്റ് മൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഫുൾ ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ളൊരു അബായായിരുന്നു. നമുക്ക് നല്ല കംഫർട്ടാണ് കേട്ടോ. നല്ല കട്ടി കുറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ഒരു ക്ലോത്ത് ആയിട്ടുള്ളതാണ്. കട്ടി കുറഞ്ഞാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അബായായിരുന്നു ഇത്. അപ്പോൾ സെക്കൻഡ് അബായ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ മിഡിയും ടോപ്പൊക്കെ ഇട്ട ആ ഒരു സ്റ്റൈല് തോന്നിക്കും നമ്മളിത് ഇടുകയാണെങ്കിൽ. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള പർദ്ദ തന്നെയാണ് കേട്ടോ. അതിൻ്റെ നമ്മുടെ ഒരു സെൻറ്ററിലൂടെ അതായത് ഇതുപോലെ ഒരു കയറൊക്കെ വന്നിട്ടുള്ള ഒരു മോഡൽ ടൈപ്പ് ഓഫ് അബായയാണ്. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഒരു ഡോട്ട് ഡോട്ട് ഡിസൈനാണ് വന്നിട്ടുള്ളത്. പ്രിൻ്റായിട്ട് തന്നെ വൈറ്റ് റൗണ്ടായിട്ട്. പിന്നെ ആ ഒരു മുകളിലത്തെ ക്ലോത്ത് നല്ല കട്ടിയുള്ള ഒരു ക്ലോത്താണ്. താഴത്തെ നമ്മുടെ സാധാരണ അബായയുടെ ഒരു ക്ലോത്ത് പോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു അബായ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതുപോലെ കെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു കയറുണ്ട്. നമുക്ക് കെട്ടി കണ്ട് വേണമെങ്കിൽ അങ്ങനെ അല്ലാതെയൊക്കെ യൂസ് ചെയ്യാം. മറ്റുള്ള അബായകളെപ്പോലെ നല്ല വലിയ സ്ലീവ് ഒന്നുമല്ല കേട്ടോ ഇതിനുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു സ്ലീവാണ്. മറ്റേ അബായ ഞാൻ മുമ്പത്തെ കാണിച്ച അബായൊക്കെ നല്ല ലെങ്ത്ത് താഴേക്ക് ഇങ്ങോട്ടുള്ള സ്ലീവ് അല്ലേ വന്നിട്ടുള്ളത്. ഇത് അങ്ങനെയല്ല. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ചധികം കട്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ്, കണ്ടോ, ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. മുകളിലത്തേത് മാത്രം കേട്ടോ. തേർഡ് അബായ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. ഡാർക്ക് ബ്ലൂവിലൊരു പ്രിൻ്റ് പോലത്തെ ഒരു വർക്കാണ്. പ്രിൻ്റ് എന്നാണോ? പ്രിൻ്റ് തന്നെയാണല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈൻ, ഒരു പ്രിൻ്റായിട്ടൊരു ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ വരുന്നത്. ഇത് വേറൊരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ബ്ലൂ അബായ. ഡാർക്ക് ബ്ലൂവിൽ ഒരു പ്രിൻ്റ് പോലത്തെ ഒരു വർക്ക് അങ്ങനെ വരുന്നുണ്ട് ആ ഒരു ക്ലോത്തിൽ തന്നെ. പിന്നെ ഇതും ഫുൾ ഓപ്പണുള്ള അബായ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ച അബായകൾക്കൊക്കെ ബ്ലാക്ക് ഷോൾ തന്നെയാണ് വരുന്നത്. ഈ ബ്ലൂ അബായക്കും ബ്ലാക്ക് ഷോൾ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ആ ഒരു ഷോളിൻ്റെ ഒരു സൈഡിൽ മാത്രം ഈ ഒരു അബായൻ്റെ സെയിം ക്ലോത്തുള്ളൊരു ഇങ്ങനെ ഒരു കര പോലെ കൊടുത്തിട്ടുണ്ട്. അത്ര മാത്രമേ ഷോളിന് പ്രത്യേകത ഉണ്ടായിരുന്നുള്ളൂ. ഇതും നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ അബായനെയാണ്. പിന്നെ മറ്റുള്ള അബായനെ പോലെ ഒരു സ്ലീവ് ഒന്നും അങ്ങനെയല്ല. സാധാരണ ഫുൾ സ്ലീവ് തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് അബായ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഫുൾ ബ്ലാക്ക് തന്നെയാണ്. പക്ഷേ ഇതൊരു പാർട്ടി വെയർ അബായയാണ് കേട്ടോ. ഒരുപാട് ലേസ് വർക്കും അതുപോലെ തന്നെ മുത്തിൻ്റെ വർക്കൊക്കെ ഒരുപാട് വന്നിട്ടുള്ളൊരു അബായയാണ്. ഇതിൻ്റെ സ്ലീവിലായാലും ഇനി താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗത്തൊക്കെ വേറൊരു കട്ടിയുള്ളൊരു ക്ലോത്തും സെൻറ്റർ ഭാഗത്തായിട്ട് കട്ടിയില്ലാത്തൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്തുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, ഒരു പാർട്ടി വെയർ ലുക്കാണ് നമ്മളിത് ഇടുമ്പോൾ തന്നെ. നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനൊരു തിളങ്ങുന്ന പോലത്തെ ഒരു ക്ലോത്താണ് ഈ കൈയിൻ്റെ ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം കേട്ടോ. സ്ലീവിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ബോഡീൻ്റെ ആ ഒരു ഭാഗത്തും വേറൊരു ക്ലോത്തും. ഇത് വൈറ്റ് ലേസും വൈറ്റ് മുത്തും വന്നിട്ടുള്ള വർക്കാണിത് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. കണ്ടോ, ആ ഒരു ക്ലോത്ത് വേറെയാണ്, ഇത് വേറെയും. അതുപോലെ തന്നെയാണ് ഫ്രണ്ടിലും. കണ്ടോ, ആ ഒരു ക്ലോത്ത് വേറെയും താഴേക്കുള്ള ക്ലോത്ത് വേറെയാണ്. എന്നാലും നമുക്കൊരു വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു ഫങ്ഷനൊക്കെ फंक्शन ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അബായയാണ് ഇത്. ഇതും ഫുൾ ഓപ്പൺ തന്നെയാണ് ട്ടോ. ഇതും ഫുൾ ഓപ്പൺ ആയിട്ട് തന്നെ വരുന്നതാണ്. ബട്ടൺസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പകുതി മുതൽ ഇങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ട് വേണം അങ്ങനെ യൂസ് ചെയ്യാ. ഇതിന്റെ സ്ലീവ് അത്യാവശ്യം ഉള്ളൂ. ഒരുപാട് അങ്ങോട്ട് തൂങ്ങി നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്ലീവ് ഒന്നും അല്ല. പിന്നെ ഇതിന്റെ ഷോൾ എന്ന് പറയുന്നത് ഇതാണ്. ബ്ലാക്ക് ഷോൾ തന്നെയാണ് മറ്റേ ബയസിനെ പോലെ തന്നെ. പക്ഷേ ഇതിന്റെ ഷോളിൽ ഈ ഒരു കോണിലായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്ക് മാത്രമേ ഉള്ളൂ ട്ടോ. ബാക്കിയുള്ള എല്ലാ ബയസിനും ബ്ലാക്ക് ഷോൾ തന്നെയാണ്, പക്ഷേ ഇങ്ങനെ കോണിലല്ലായിരുന്നു വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ നമ്മൾ സ്കാർഫ് ഇടുന്ന സമയത്ത് സ്റ്റൈലിഷ് ആയിട്ട് ഒന്നെങ്കിൽ ബാക്കോട്ട് അല്ലെങ്കിൽ മുമ്പിലോട്ടൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഷോൾട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തും ഉണ്ട് കേട്ടോ ഡിസൈൻ, കണ്ടില്ലേ? താഴ്ഭാഗത്തും നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്ലോത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഒരു കാലിൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഒരു മൂത്തിൻ്റെ വർക്ക് വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ ക്ലോത്തിൻ്റെ വ്യത്യാസമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അബായ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അബായ തന്നെയാണ്. എന്നാലും അത്യാവശ്യം ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് കേട്ടോ. ഇതും നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുള്ള ആ ഒരു അബായ പോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ക്ലോത്ത് ഇതിൽ വരുന്നുണ്ട്. ആ ഒരു ബ്രൗൺ പോലത്തെ ആ ഒരു കളർ വരുന്ന ക്ലോത്ത് വേറെയാണ്. ഒരു കട്ടിയുള്ളൊരു ജൂട്ടിൻ്റെ ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്ലോത്താണ്. പിന്നെ ഇതിലിങ്ങനെ ഒരു ബട്ടൺസ് ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഇത്. മറ്റുള്ള അബായസിനെ പോലെ ഓപ്പൺ അല്ല കേട്ടോ. ഇതുവരെ ഞാൻ കാണിച്ച എല്ലാ അബായസും ഓപ്പൺ ആയിരുന്നു, ഫുൾ ഓപ്പൺ ആയിരുന്നു. ഇത് ഓപ്പൺ അല്ല, ഓപ്പൺ അല്ലാത്തൊരു അബായയാണ്. എന്നാൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള അബായ തന്നെയാണ്. സ്ലീവ് മറ്റുള്ളതിനെ പോലെ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അബായയാണ്. പിന്നെ ഇത് ഒരു ബട്ടൺസിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ, നമ്മൾ ഷർട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ക്ലോത്ത്, ഈ ഒരു ബ്രൗൺ കാണുന്ന ക്ലോത്ത് കുറച്ച് കട്ടിയുള്ളൊരു ടൈപ്പ് ഓഫ് ക്ലോത്താണ്. മറ്റേത് നമ്മുടെ ബ്ലാക്ക്, നമ്മുടെ അബായാസിൻ്റെ ആ ഒരു ക്ലോത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. അബായ എന്ന് പറയുന്നത് ഈ ഒരു അബായാണ് കേട്ടോ. ഇത് കുറച്ച് മുമ്പ് ഈ ഒരു അബായാസ് എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നു, ഇങ്ങനത്തെ പല കളേഴ്സും മോഡൽസും ഒക്കെ അല്ലേ. എന്നാലും നമുക്ക് ഇപ്പോഴും യൂസ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ വന്നിട്ടുള്ളൊരു അബായാണിത്. എൻ്റെ കയ്യിലുള്ള കളക്ഷനാണല്ലോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അബായ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു വെൽവെറ്റിൻ്റെ ഒരു വർക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഷ്രഗ്ഗൊക്കെ ഇട്ട ടൈപ്പ് ഓഫ് മോഡലിൽ നമുക്ക് തോന്നിക്കും. ഇത് ഇങ്ങനെ ഉള്ളത്തെ ക്ലോത്ത് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ഒന്നുമല്ല. ഇതും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു സെൻറ്ററിൽ കാണുന്ന ആ ഒരു ഓഫ് വൈറ്റ് കളർ ഉണ്ടല്ലോ, അത് ഒരു കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഓഫ് ക്ലോത്താണ്. ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇങ്ങനെ കൈയൊക്കെ പൊക്കുമ്പോൾ അങ്ങനെ കീഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ സ്ലീവ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് ഇതിൻ്റെ ബ്ലാക്ക് ക്ലോത്ത് കേട്ടോ. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഓഫ് ക്ലോത്താണ് ഒരു ഓഫ് വൈറ്റ് കളർ വന്നിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു മോഡലാക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഇടണേ ഇങ്ങനെ ഇടുക, ഷ്രഗ് ടൈപ്പ് ഓഫ് ആക്കിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു വെൽവെറ്റ് പോലത്തെ ഒരു വർക്കാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഡിസൈനാണ് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടനെ കാണാൻ പറ്റും. താങ്ക് യു.